എല്ലാവർക്കും എവരി തിങ്കിന്ന് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സജിത ബീബി. ഇപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി മാങ്ങയച്ചാറുമായിട്ടാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് അടിപൊളി ഒരു മാങ്ങയച്ചാറാണ്. ഇപ്പം ഞാൻ മാങ്ങ വെറും ചെറുതായിട്ട് തിന്നായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഏറ്റവും കനം കുറഞ്ഞ് അരിയുന്നതാണ് ഈ അച്ചാറിന് നല്ലത്. എളുപ്പത്തിൽ ചെയ്യാം, ടപ്പയെന്നും പറഞ്ഞ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ അച്ചാറാണ്. അപ്പോൾ ആ മാങ്ങ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ഒരു കൈപ്പിടി അളവിന് വെളുത്തുള്ളി എടുത്ത് ഇതേപോലെ തന്നെ നന്നായിട്ട് അരിയണം. ഏറ്റവും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതുകൂടി അരിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തത് നോക്കാം. ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്ത് 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടേക്കുന്നത്. എരിയുള്ള മുളക് പൊടി വേണമെന്നുള്ളവർക്ക് അതിടാം. എൻ്റെ ഇതാണുള്ളത്, അതുകൊണ്ട് ഞാൻ അതിട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ 1/2 സ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/4 മുക്കാലോളം ഇടാം. അത് ടേസ്റ്റിനനുസരിച്ച് ഇടാം. പിന്നെ പൊടി ഏറ്റവൊന്നും വേണ്ട, പിന്നെ ഇത്രയും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പുമിട്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്നത് എന്തിനകത്താണ്? വിനാഗിരിയിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് നല്ല കുഴമ്പ് രൂപത്തിൽ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ ലൂസ് ആവേണ്ട കാര്യമല്ല, കുഴമ്പ് രൂപമായാൽ മതി. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനിട്ടോണം, പിന്നെ വേണമെങ്കിൽ കുറവുണ്ടെങ്കിൽ ഇടാം. അപ്പോൾ ഇത് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി പാത്രത്തിനകത്തോട്ട് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മളെ കടുവും മുളകും ഇട്ട് താളിക്കുക. അതിനുശേഷമാണ് നമ്മൾ അടുത്തത് ഇടുന്നത്. ആവശ്യത്തിന് കടുവ് ഇട്ട് കൊടുക്കുക. കടുവ് ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. കടുവ് ഇട്ട് പിന്നെ നമുക്ക് മുളകും കൂടി ഇട്ട് താളിക്കാം. താളിച്ചതിന് ശേഷം നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ചിട്ടില്ലേ വെളുത്തുള്ളി, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി നല്ല ബ്രൗൺ നിറമാകുന്നതുവരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുക. നല്ല ബ്രൗൺ നിറമായതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത സാധനം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മസാലയില്ലേ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാല ഞാൻ ഇങ്ങനെ കുഴച്ചിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് പൊടിയായിട്ട് ഇട്ട് കൊടുക്കുമ്പം പെട്ടെന്ന് അതൊന്ന് മൂത്തുപോകും. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് സമയം എടുത്ത് നല്ലവണ്ണം എണ്ണയൊക്കെ തെളിഞ്ഞ് അത് പതുക്കെ മൂത്തു വരും. അതാണ് നമ്മുടെ മാങ്ങ അച്ചാറിന് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് മാങ്ങ എല്ലാം കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ മാങ്ങ ഇടുന്ന സമയത്ത് നമ്മുടെ തീ ഓഫ് ചെയ്തിരിക്കണം. ആ നിൽക്കുന്ന ചൂടിൽ മതി നമുക്ക് മാങ്ങ ഇട്ട്. മാങ്ങ വേവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മാങ്ങ ഇടുമ്പം തീ ഓഫ് ചെയ്തിട്ട് മാങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഇത് ഇളക്കി എല്ലായിടത്തും ഈ മസാല ചേരത്തക്ക രൂപത്തിൽ ഇളക്കി വയ്ക്കാം. ഇനിയിപ്പോൾ ഈ സമയത്ത് ഉപ്പോ കായപ്പൊടിയുടെ ഒക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇളക്കിതാ ഇതേപോലെ തട്ടി പൊത്തി വെച്ചിട്ട് ഒരടപ്പെടുത്തങ്ങ് അടച്ചു വയ്ക്കും. അപ്പോൾ ആ ചൂടിൽ ഇരുന്ന് അത് ശരിയായിക്കോളും. ഇപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇട്ടതിൻ്റെ അന്ന് കഴിക്കാനല്ല, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. Thank you.